ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി ഇറാൻ രംഗത്ത് വന്നു എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദി അമേരിക്കയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇറാൻ ആരോപിച്ചു സിറിയയിലെ വ്യോവാക്രമണത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ കയറ്റണമെന്നായിരുന്നു അമേരിക്കയുടെ മറുപടി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു വിവരങ്ങളുമായി മധു ഗുഡ് മോർണിംഗ് ഇറാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസമുണ്ടോ മധു അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഗുഡ് മോർണിംഗ് എസ് കെ ഇസ്രയേലിന്റെ ഇന്നലത്തെ അപ്രതീക്ഷിത വ്യോമാക്രമണത്തിൽ സിറിയയിലെ കോൺസുലേറ്റ് തകർന്നതോടെ ഈ സംഭവം ചർച്ച ചെയ്യുവാൻ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ഇന്നലെ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് ചേർന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അമേരിക്കയും ഇറാനും അക്ഷരാർത്ഥത്തിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഈ കോൺസുലേറ്റ് തകർത്തതിന് പകരം തിരിച്ചടി നൽകുവാൻ അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ ഇറാൻ ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ലംഘനമാണ് ഇസ്രയേൽ ഇന്നലെ നടത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നയതന്ത്ര കോൺസിലർ കാര്യാലയങ്ങളുടെ പരിസരത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് ഇസ്രയേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെ എല്ലാം പരിപൂർണ ഉത്തരവാദി അമേരിക്കയാണെന്ന് ഈ കൗൺസിലിൽ ഇറാന്റെ ഡെപ്യൂട്ടി അംബാസിഡർ ജഹ്റ ഇർഷാദി പറയുകയും ചെയ്തു സിറിയയെ ദുർബലപ്പെടുത്തി ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ിന് വേണ്ട പിന്തുണ ഉറപ്പാക്കുവാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നതെന്നുമാണ് ഈ യോഗത്തിൽ പറഞ്ഞത് എന്നാൽ സിറിയയിലെ കോൺസുലേറ്റ് തകർന്നതിന്റെ പേരിൽ അമേരിക്കയെ ലക്ഷ്യം വെക്കുവാൻ ശ്രമിക്കരുതെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ യു എസ് രാഷ്ട്രീയകാര്യ പ്രതിനിധി റോബർട്ട് വുഡ് ഇന്ന് ഒരു മുന്നറിയിപ്പിന്റെ രൂപത്തിൽ ഇറാനോട് പറഞ്ഞത് കോൺസുലേറ്റ് തകർക്കുവാനുള്ള പദ്ധതിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നില്ല ഈ സംഭവത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുവാൻ ഇറാനോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരോ ഒരിക്കലും ശ്രമിക്കരുതെന്നും അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഈ യു എസ് സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജോർഡനിലെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന തിരിച്ചടി മറ്റൊരു തരത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു റോബർട്ട് വുഡ് ഈ എസ് കെ ഈ കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് ജനറൽമാരും അഞ്ച് സൈനിക ഉപദേശകരും കൊല്ലപ്പെട്ടതോടെ ഇറാൻ നല്ല കലുപ്പിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ നിന്ന് ഒരു തിരിച്ചടിക്ക് അവർ ശ്രമിച്ചേക്കും എന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട് എസ് കെട്ടി